പുത്തനത്ത് ദിനേശൻ്റെ സ്ഥാനത്ത് ഒരു പുതിയ അവതാരമായിട്ട് ഇപ്പോൾ ഒരു പി ശശി ഒരു കുറ്റാരോപിതനായ ഒരു കാലത്ത് പറഞ്ഞ് നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന ശശി വന്നു അതിനുശേഷം ഇവിടെ വളരെ ഗൗരവമായ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന അഭിലാഷയെ നമ്മൾ കാണുന്നു മാഷ അള്ള സ്റ്റിക്കർ ഒട്ടിച്ച് എത്ര സമർത്ഥമായിട്ടാണ് അൻപത്തൊന്ന് വെട്ടുകൾ വെട്ടി ഒരു ജനതയെ ഇരുട്ടത്ത് നിർത്തി തപ്പിത്തടഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ആ തരത്തിൽ കൊലപാതകം ആസൂത്രണം ചെയ്ത് അനുഭവം കഴിവുമുള്ളവരുടെ ഒരു ഭാഗത്തിരിക്കുന്നു മറുപക്ഷത്ത് ഇവിടെ ഇപ്പോൾ താങ്കളുടെ ചാനലിൽ തന്നെ നമ്മൾ നോക്കിയാലും അറിയാം സ്ക്രൗഡിങ് ന്യൂസ് ആയിട്ട് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് പോകുന്നു പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തത് മാനദണ്ഡം പാലിക്കാതെയാണ് കേരള പോലീസിന് വളരെ കൃത്യമായ അജണ്ടയോട് കൂടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ശശിയുടെ പോലീസ് നയത്തിൻ്റെ ഭാഗമായിട്ട് വന്ന വീഴ്ചയാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതി നിരീക്ഷായിട്ട് ഇപ്പോൾ താങ്കൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവിടെ നമ്മൾ കാണേണ്ടത് കേരളത്തിലെ പോലീസ് വളരെ സെലക്റ്റീവ് ആകുന്നതിൻ്റെ ഉദാഹരണം നേരത്തെ ഒന്ന് കോൺഗ്രസ് പ്രതി പറഞ്ഞുകൊണ്ടെന്ന് ഞാൻ ചോദിക്കുന്നത് മാർക്സിസ്റ്റുകാർക്ക് ഒരുപക്ഷെ എ കെ ജി സെൻറ്ററിനേക്കാളോ അതിലും മേധയോ പവിത്രമായ ഒരു ഭൂമിയാണ് സഖാവ് കൃഷ്ണപ്പിള്ള അദ്ദേഹത്തിൻ്റെ സ്മാരകമായി പാർട്ടിക്ക് വിട്ടു നൽകിയ ഭൂമി ആ ഓഫീസ് കത്തിച്ച പ്രതിയെ പിടിച്ചു ആരായിരുന്നു അഭിലാഷയത് മാഷാള്ളായുടെ സ്റ്റിക്കർ ഒട്ടിച്ചൊരു ജനതയെ തെറ്റിദ്ധരിപ്പിച്ചവർ ഷിബു എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ സന്ദീപാനന്ദഗിരി പറഞ്ഞു ഭാരതി മുഖ്യമന്ത്രി പങ്കെടുത്ത അദ്ദേഹത്തിന്റെ പ്രതികളെ പിടിക്കുമെന്ന് അഭിയാനിക്കുന്നു മസ അല്ല ഞാൻ തിരുത്തിയല്ലോ ഞാൻ തിരുത്തിയല്ലോ അഭിലാഷെ എൻ്റെ വായി വന്നുപോയത് ഞാൻ തിരുത്തിയല്ലോ സന്ദീപാനന്ദഗിരി സന്ദീപാനന്ദഗിരി അദ്ദേഹത്തിന് ആയിക്കോട്ടെ താങ്കൾ അത്രയും അദ്ദേഹത്തെ കുറിച്ച് ശ്രദ്ധിക്കുന്നു എന്ന രീതിയിൽ എനിക്ക് സന്തോഷമുണ്ട് ആ ഏതായാലും അവിടെയും വന്ന് നമ്മൾ കാണുന്ന സമീപകാല കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് നടപടികളെ കുറിച്ചും അതിന് നിലപാടുകളും നമ്മുടെ സംശയമുണ്ട് അതിന് കൗണ്ടറായിട്ട് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും നമുക്കുണ്ട് ഇതൊരു സംസ്ഥാനത്തിൻ്റെ നാശത്തിൻ്റെ തുടക്കമായി മുന്നോട്ട് പോകുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ആശയം പരാജയപ്പെടുന്നിടത്ത് ആശയപരമായി മുഖ്യമന്ത്രിയെയും ബഹാളിയും പരാജയപ്പെടുന്നിടത്ത് കോൺഗ്രസ് കാണിക്കുന്ന ഒരു ഒരു നേരത്തെ ഉള്ളൊരു മാഫിയ തലവൻ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്ന ഒരു നേതാവിൻ്റെ ആവിർഭാവം മറുഭാഗത്ത് പുത്തലത്ത് ദിനേശേന പിന്തള്ളി പാർട്ടി പിടിച്ചെടുക്കാനും എതിരാളികളെ ഉന്മൂലനം ചെയ്യാനുമായിട്ട് കണ്ണൂർ ജില്ലയിൽ പിടിമുറുക്കാനും വന്നിരിക്കുന്ന ശശിയുടെ നിലപാടുകൾ ഇതൊക്കെ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു പോലീസ് സെലക്ടീവ് ആവുന്നു എന്ന് പറയുന്നത് ഈ കേസിനെക്കുറിച്ച് ശംഷീർ പറഞ്ഞ വിഭിന്നമായ ചില നിരീക്ഷണങ്ങളല്ലേ നമ്മൾ പറഞ്ഞത് മുഖ്യമന്ത്രിയെ അല്ല പ്രതികളെ പ്രഖ്യാപിക്കുന്നത് സി പി എമ്മിന്റെ നയമല്ല എന്ന് ഇ പി ജയരാജനെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടോ ശംഷീറെ കേരളത്തിൽ സമീപകാലത്ത് നടന്ന പ്രതികളെ കൊലപാതക കേസുകളിലും സംഭവങ്ങളിലുമൊക്കെ വളരെ കൃത്യമായി പ്രതികളെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും അതിന് കുടുംബകലഹങ്ങളിൽ പോലും രാഷ്ട്രീയം ആരോപിക്കുകയും പോലീസിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത അനുഭവം നിങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ ഈ കേസ് തന്നെ ആലോചിച്ച് നോക്കുക അഭിലാഷേ ഏഴ് പോലീസുകാർക്ക് ചെല്ലും ചെലവും നിങ്ങളുടെയും എൻ്റെയും നികുതിപ്പണമെടുത്ത് ചെലവഴിച്ചിട്ടാണ് കേരളത്തിലെ എ കെ ജി സെന്റർ സംരക്ഷിക്കുന്നത് നിങ്ങളുടെയും എൻ്റെയും നികുതിപ്പണമെടുത്ത് സംഭവിക്കുന്നിടത്ത് സംംഷീർ പറയുന്ന മാതിരി ആർക്കും വന്ന് എവിടെയും ബോംബറിഞ്ഞു പോകാവുന്ന ഒരു വെള്ളരിക്ക പട്ടണമായി കേരളം കഴിഞ്ഞ ആറ് കൊല്ലം കൊണ്ട് മാറിയോ കേരളം പോലെ സംശുദ്ധമായ കേരളം പോലെയുള്ള പ്രദേശത്ത് താങ്കൾ ഇപ്പം ന്യായീകരിക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ആർക്കും ബോംബറിയാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം നിന്ന് കൈകൾകാനാകുമോ ആദ്യം പറഞ്ഞു ചുവന്ന സ്കൂട്ടറിൽ വന്നവരാണെന്ന് ഇപ്പം പറയുന്നു ചുവന്ന സ്കൂട്ടറിന് യാതൊരു പങ്കുമില്ല പിന്നെ പറഞ്ഞു ഒരാളല്ല രണ്ടാളുണ്ടെന്ന് ഇപ്പം സംശീർ പറയുന്നു പ്രതികളെ പ്രഖ്യാപിക്കലോ സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിനെ വെല്ലുന്ന യൂറോപ്പിലെ പോലീസ് സംവിധാനത്തെ വെല്ലുന്ന നിപുണരായ പോലീസ് സേനയുള്ള കേരളത്തിൽ നമുക്കൊക്കെ അപമാനമല്ലേ അഭിലാഷെ നമുക്കൊക്കെ അപമാനമല്ലേ ശംഷീറേ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോഴും കേരള പോലീസ് ഇരുട്ടിൽ തപ്പുന്നു